ആഘോഷങ്ങളില്ലാതെ കലോത്സവങ്ങൾ നടത്താൻ സർക്കാർ തലത്തിൽ തീരുമാനിച്ചതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മോഹൻകുമാർ വടകരയിൽ പറഞ്ഞു. ദുരിതാശ്വാസ ഫണ്ട് സ്വീകരിക്കാൻ മന്ത്രിമാർക്കൊപ്പം വടകരയിൽ എത്തിയതായിരുന്നു ഇദ്ദേഹം. അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് യുവജനോത്സവങ്ങൾ എന്നും അതിനാൽ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ലഭ്യമാക്കാനായി ആഘോഷങ്ങൾ ഇല്ലാതെ ഈ വർഷം കലോത്സവങ്ങൾ നടത്തുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മോഹൻകുമാർ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവം അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ്. ഇതിന് അക്കാദമിക് പ്രവർത്തനം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഗ്രേഡും ആ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷയ്ക്ക് ലഭിക്കുന്ന ഗ്രേസ് മാർക്കുമാണ് അക്കാദമിക് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും വരിക 9, 10 പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികൾക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കുന്നതിലൂടെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗ്രേസ് മാർക്കിനെ ബാധിക്കാത്ത രീതിയിൽ കലോത്സവങ്ങൾ നമുക്ക് പുനഃക്രമീകരിക്കാനായിട്ട് കഴിയും. കലോത്സവം പുനഃക്രമീകരിച്ചുകൊണ്ട് മത്സരങ്ങളുടെ പൊലിമ നഷ്ടപ്പെടുത്താതെ ആഘോഷങ്ങളുടെ പൊലിമ ഒഴിവാക്കി അനാവശ്യ ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വർഷം കലോത്സവം നടത്തുക എന്നും മോഹൻകുമാർ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ നമ്മുടെ കലോത്സവം എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു ആഘോഷമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു യുവജന ഉത്സവമായിട്ടാണ് കലോത്സവങ്ങൾ നടത്തുന്നത്. അതിന് ഒരുപാട് പണച്ചെലവൊക്കെ വരുന്നുണ്ട്. ആ പണച്ചെലവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. പന്തലുകൾ കെട്ടാതെയും വലിയ സദ്യവട്ടങ്ങൾ ഒരുക്കാതെയും അത്യാവശ്യം ഗ്രേസ് മാർക്കിന് ആവശ്യമായിട്ടുള്ള അതിന് പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമുക്ക് സംസ്ഥാന തലത്തിലെ മത്സരങ്ങൾ പുനഃക്രമീകരിക്കാൻ കഴിയും. മത്സരങ്ങളുടെ പൊലിമ അതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല, പക്ഷേ ആഘോഷത്തിൻ്റെ പൊലിമ നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ. മത്സരം നമുക്ക് മത്സരം എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. മത്സരത്തിന് തീർച്ചയായിട്ടും ആ മത്സരവേദിയിൽ അതിനാവശ്യമായ പൊലിമ അത് നിലനിർത്തിയേ പറ്റുള്ളത്. കുട്ടികളൊരു ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ സംഘ നൃത്തത്തിനാവശ്യമായിട്ടുള്ള പൊലിമ മത്സരവേദിയിൽ ആവശ്യമായിട്ട് വരും. എന്നാൽ അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങൾ നമുക്ക് ഒഴിവാക്കാനും കഴിയും. ഇപ്പോൾ നിലവിൽ 9, 10 പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രമേ ഫണ്ട് ശേഖരിക്കുന്നുള്ളൂ. ബാക്കി ഫണ്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മത്സരത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതെങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനിക്കാനായിട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം മാനുവലിൽ അതനുസരിച്ചുള്ള താൽക്കാലികമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. മാനുവൽ ഡിവിഷൻ്റെ കമ്മിറ്റി കൂടിയിട്ട് അതെങ്ങനെ വേണം എന്നുള്ള കാര്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനിക്കും. ഗൃഹോപകരണ നിർമ്മാണ വ്യാപാര രംഗത്ത് 75 വർഷത്തെ സേവന പാരമ്പര്യമുള്ള വാണിജ്യ വ്യവസായ ഗ്രൂപ്പ് മേൽത്തരം റാണി മാർക്ക് അലൂമിനിയം പാത്രനിർമ്മാതാക്കളായ CVR അലൂമിനിയം റീറോളിംഗ് യൂണിറ്റ്. ഞങ്ങൾ ഉടൻ സ്റ്റീൽ പാത്ര നിർമ്മാണത്തിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ കമ്പനികളുടെയും ഞങ്ങളുടെ വ്യവസായ സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് നേരിട്ട് അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം. ബ്രൈറ്റ് മാർക്കറ്റിംഗ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, ചന്തപ്പറമ്പ്, വടകര. CVR അലൂമിനിയം റീറോളിംഗ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, കരിമ്പനപ്പാലം, വടകര.